ബ്ലാക്കിൽ ഇതുപോലെ പ്രിന്റ്, ബാക്ക് സൈഡിലും ഇതേപോലെ വന്നിട്ടുണ്ട്. ഫ്രീ ഷിപ്പിംഗ് ആണ്. റേറ്റ് 300 to 500 ഉള്ളിൽ കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നാലാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കഴിഞ്ഞു. അതപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ എന്തിനാ ഈ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി 20 kurtis ഞാൻ മേടിച്ചിട്ടുള്ളത്. 20 kurtis ഞാൻ മേടിച്ചത് മുംബൈയിൽ മലാഡ് വെസ്റ്റിൽ നിന്ന് പ്രേം കുർത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമിൽ നിന്നാണ്. ഷോറൂം അല്ല, മാനുഫാക്ചറാണ്, അവരുടെ ഓൺ മാനുഫാക്ചറാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ 20 kurtis ഞാൻ മുംബൈ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ആ 20 kurti ഒരു വീഡിയോയിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ ഒരു 9 or 10 kurtis നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. ഇനി കുർത്തിയുടെ റേഞ്ച് പറയുകയാണെങ്കിൽ 300 to സ്റ്റാർട്ടിംഗ് റേറ്റ്, 300 to 500 ഉള്ളിൽ കേട്ടോ, 500 ഉള്ളിൽ ഒതുങ്ങുന്ന കുർത്തീസാണ്. അതും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒരു 10 paisa നമുക്ക് കൊറിയർ ചാർജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി മുംബൈയിലാണ് ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പീസായിട്ടായാലും നമുക്ക് മേടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈൻ മേടിക്കുകയാണെങ്കിൽ മാത്രമാണ് 20 pieces മേടിക്കണം എന്ന് നിർബന്ധം പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കൊറിയർ അയക്കുന്നവരുടെ നിർബന്ധം അവർ പറയണത്, അല്ലാണ്ട് ഷോപ്പുകാരുടെ നിർബന്ധമല്ല. കാരണം ഇത്ര ബൾക്കെങ്കിലും ആയാലാണ് അവർക്ക് ഫ്രീ ഷിപ്പായിട്ട് അവർക്ക് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഓരോന്ന് രണ്ടെണ്ണമൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ 20 pieces എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും കൂട്ടാം, റീറ്റെയിലായിട്ടും കൂട്ടാം, രണ്ടും കൂട്ടാം. പക്ഷേ ഹോൾസെയിലായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ കൂടുതൽ. അപ്പോൾ കുർത്തീസ് നോക്കാം. കുർത്തീസിന് പിന്നെ പ്രേം കുർത്തീസ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പ്രത്യേകത എനിക്ക് തോന്നിട്ടോ കുർത്തീനെ കുറിച്ച്. കാരണം ഒന്നാമത്തെ 500 ഉള്ളിലുള്ള റേഞ്ചിലുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, അതുപോലെ ഓരോ കുർത്തീസിനും ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. പാറ്റേണൊക്കെ ഏകദേശം സെയിം ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ നടുക്കിൽ ബട്ടൺ അതുപോലെ തന്നെ റൗണ്ട് നെക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരുടെ ഓരോ കുർത്തീസിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഓരോ കോട്ടൺ ആയിരിക്കും, റയോൺ ആയിരിക്കും. പിന്നെ കോട്ടണിൽ തന്നെ 3-4 തരം കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ ഉണ്ട്, ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പ്രത്യേകത ഞാനെടുത്ത് പറഞ്ഞത്. അതും തന്നെയല്ല, പ്രിന്റിന് ഒരു ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്, ഒരു തരി പോലും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മേടിക്കുന്നതിൻ്റെ പ്രിന്റ് പോയാൽ തന്നെ, നമ്മൾ വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ അവരത് റീപ്ലേസ് ചെയ്ത് തരും, അത്രയ്ക്കും അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഇനി ഇനി ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം കേട്ടോ, നമുക്ക് കളക്ഷൻസ് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കുർത്തി നോക്കാം. ഫസ്റ്റ് വരുന്നത് ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ ഇതേപോലെ ഒരു വൈറ്റ് കളറിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കുർത്ത നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു കുർത്ത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിത് ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത് വാഷ് ചെയ്തിട്ടുമുണ്ട്. ഞാനിത് അയൺ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ല അത് പുതുമോട് കൂടിയിട്ട് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അയൺ ചെയ്തിട്ടില്ല, ആ അലിക്ക് അങ്ങനെ തന്നെ എടുത്തിട്ട് അഴിക്കുമ്പോൾ എടുത്ത് കാണുന്നതാണ് കേട്ടോ. എന്താ ഇത്, ഇത് ചുക്കി ചുളുങ്ങിയിട്ട് ഇരിക്കുകയാണ്. അത് അതാണ് ഇത്രയും ഇതിൽ പറയണം, മടക്കി വെച്ചിട്ടുണ്ട്. എന്താ അപ്പോൾ ഇതിൻ്റെ കളർ, അന്നത്തെ ആ ഒരു വീഡിയോ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു കളർ ഇപ്പോഴത്തെ ഒരു കളർ തമ്മിൽ ഒരു ഫേഡായിട്ടില്ല, പ്രിൻറ്റും പോയിട്ടില്ല. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാറ്റേണൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. റൗണ്ട് നെക്ക് അതുപോലെ നടുക്കിൽ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരാണെങ്കിൽ 3/4 ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അതിൻ്റെ പ്രിൻറ്റും പോയിട്ടില്ല, അതിൻ്റെ കളറും ഫേഡായിട്ട് ഒരു ചാൻസും ഇല്ല. ഇനിയിത് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് XL. ഇനി XL അല്ല, ലാർജ് സ്മോൾ ഏത് വേണമെങ്കിലും നമുക്ക് കിട്ടും. XXL ഞാനിപ്പോൾ ഇതിൽ XXL മേടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. നമുക്കിപ്പോൾ ഏത് സൈസാണ് വേണ്ടത്, ഏത് മെറ്റീരിയലാണ് വേണ്ടത്, ഇതൊക്കെ നമുക്ക് അവരോട് പറയുകയാണെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. റേറ്റ് ഞാൻ എടുത്ത് ഓരോന്നിൻ്റെയും പറയണില്ല, കാരണം ഓർമ്മയില്ല. കാരണം 20 മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ 500 ഉള്ളിലാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇനി അടുത്തത് ഗ്രീൻ ഷെയ്ഡിൽ ഫുൾ ഇതുപോലെ പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. കോളർ നെക്കാണ് ഇത് വരുന്നത്.
ഇതും ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി അവിടുന്ന് മേടിച്ച അപ്പൊ തന്നെ എനിക്ക് വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അവിടുന്ന് തന്നെ മാറി ചേഞ്ച് ചെയ്തത്. ഇത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ കേട്ടോ, കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത്. പ്രിൻറ്റും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾപോഷൻ നിങ്ങൾക്ക് കണ്ടറിയാം, ഉൾപോഷനിൽ ഇതുപോലെ പ്രിൻ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് അങ്ങനെ പോവൊന്നുമില്ല. പിന്നെ ലെങ്ത്തും അത്യാവശ്യം ഉണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് സ്ലിട്ടുള്ളതും സ്ലിട്ട് ഇല്ലാത്തതൊക്കെയാണ് കേട്ടോ. ഇപ്പം ഇത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ, സൈഡ് സ്ലിറ്റൊന്നും ഇല്ല. ഇതാ ഫസ്റ്റ് ഇതിൻ്റെ നടുക്കിൽ ഒരു കട്ട് വന്നിട്ടുണ്ടാവും. നേരത്തെ കണ്ടത് നമുക്ക് ഇത് സ്ലിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ പറയണനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മളത് എടുത്തു എന്ന് മാത്രം. ഇതാ 3/4 ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇവരെ ഒരുവിധം എല്ലാത്തിനും സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ എൻഡിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരെണ്ണം, അല്ല രണ്ടാമത്തത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്കിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് ഡബിൾ എക്സലാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ലൂസായിരിക്കും. എന്താ ബ്ലാക്കിൽ ഇതേപോലെ ഫുൾ പ്രിൻറ്റ്. ഇനി ഇത് വാഷ് ചെയ്തിട്ട് പ്രിൻറ്റ് പോവുകയാണെങ്കിൽ തന്നെ അവർ റീപ്ലേസ് ചെയ്ത് തരും, അത്രയും ഗ്യാരണ്ടി ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അവർ എന്നോട് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചയച്ചോ, പ്രശ്നമൊന്നുമില്ല, റീപ്ലേസ് ചെയ്ത് തരും. അത്രയും അവർ ഗ്യാരണ്ടി പറയുമ്പോൾ പിന്നെ എന്തായാലും ഇത് പോവാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. കൊണ്ടോ ബ്ലാക്കിൽ ഇതുപോലെ പ്രിൻറ്റ് ബാക്ക് സൈഡിലും ഇതേപോലെ വന്നിട്ടുണ്ട്. നടുക്കിലിങ്ങനെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്കും ഉണ്ട് കേട്ടോ ഇങ്ങനെ. പിന്നെ 3/4 ഇതിൻ്റെ സ്ലീവ്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡിൽ ഇങ്ങനെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയവർക്കും കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇവരുടെ ഡീറ്റെയിൽ അടുത്തത് കാണുന്നേക്കാളും മുന്നേ നമുക്ക് ഇവരുടെ ഈ ഇത് കണ്ടു. എന്ത് രസമല്ലേ, നല്ല രസമല്ലേ. അത് അടുത്തത് നമുക്ക് കാണിക്കാനും മുന്നേ ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. ഇവർക്ക് ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഇവരെന്ന് ഉദ്ദേശിക്കുന്നത് പ്രേം കുർത്തീസ്. പ്രേം കുർത്തീസ് മുംബൈയിൽ മലാഡ് വെസ്റ്റിലാണ് വരുന്നത്. ഓൺലൈൻ മേടിക്കുകയാണെങ്കിൽ 20 പീസെങ്കിലും നമ്മൾ മിനിമം മേടിക്കണം. ഫ്രീ ഷിപ്പിംഗ് ആണ്, നമ്മൾ കൊറിയറിന് പൈസയൊന്നും കൊടുക്കണ്ട, തുണിയുടെ കാശ് മാത്രം കൊടുത്താൽ മതി. 500 കൂടുതൽ എല്ലാം കുർത്തീസ് കേട്ടോ. ഇനി ഡയറക്റ്റ് പോവുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻറ്റാണ് കേട്ടോ. ഇത് സ്ലിറ്റ് വരുന്നുണ്ട്, സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. അതുപോലെ 3/4 ഇതിൻ്റെ സ്ലീവ്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഒരുവിധം എന്ന് വെച്ചാൽ മിക്കതിനെയും ഇവരുടെ പാറ്റേണൊക്കെ ഏകദേശം സെയിം ആയിരിക്കും, പക്ഷെ തുണിക്കൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചത് ഇത് ഇത്തിരി കൂടി കട്ടിയുള്ള കോട്ടനാണ്. അതുപോലെ ഇത് നല്ല സോഫ്റ്റ് കോട്ടനാണ്. ഇത് വരുന്നതും അതിനേക്കാളും ലൈറ്റ് കോട്ടൺ എന്നൊക്കെ പറയില്ലേ, ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് കോട്ടൺ എന്നൊക്കെ, കാംബ്രിക് കോട്ടൺ മെറ്റീരിയൽ, ആ മെറ്റീരിയലൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്. ഇതും ഡബിൾ XL സൈസാണ് ഞാൻ മേടിച്ചിരിക്കണത്. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ ഉൾപോഷൻ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇനി പുറത്തത്തെ വർക്ക് ആകുമ്പോൾ വാഷ് ചെയ്താൽ പോവെന്നുള്ളത്. ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോവൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത്, അടുത്തത് ഒരു ഗ്രേ ഷെയ്ഡിൽ, ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. അതിൽ ഇതേപോലെ വൈറ്റ് പ്രിൻറ്റ് വരുന്നുണ്ട്. ഇതേപോലെ ഇതിൻ്റെ സ്ലീവ് 3/4 സ്ലീവിൻ്റെ ഇവിടെ ഡീറ്റെയിലിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ് വരുന്നത്. അതുപോലെ ബട്ടൺസ് ഞാൻ പറഞ്ഞില്ലേ, പാറ്റേണൊക്കെ ഏകദേശം സെയിം ആണ്. പിന്നെ ഇവരുടെ എല്ലാത്തിൻ്റെയും ഇതിൽ ടാഗ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ അതാ പ്രേം കുർത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഉണ്ടാവും. ടാഗിൻ്റെ ഇപ്പുറത്ത് നമുക്കിപ്പോൾ ഇത് ഇവരുടെ ടാഗാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ടാഗ് വേണമെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ടാഗ് ആക്കിയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അത് അവരോട് പറഞ്ഞാലും മതി. നമുക്ക് നമ്മുടെ ഷോപ്പിലത്തെ പേരിൻ്റെ ടാഗാ വേണമെന്ന് വെച്ചാൽ അതും പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് അവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് ബ്ലൂ ഷെയ്ഡിലുള്ള കുർത്തയാണ്. ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്യണമല്ലോ കേട്ടോ ഞാൻ. ഇതാ
പ്ലെയിൻ ബ്ലൂ ഷെയ്ഡില് ഇങ്കിന്റെ കളറാണ് കേട്ടോ. ഇതിന്റെ യോക്ക് പാട്ട് നോക്കുകയാണെങ്കിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കോളർ നെക്ക്, ചൈനീസ് കോളർ നെക്കാണ് വന്നിരിക്കുന്നത്. 3/4 ആണ് ഇതിന്റെ സ്ലീവ് എന്നത്. ഇത് കുറച്ച് ഡിഫറെന്റ് പാറ്റേൺ ആണ് കേട്ടോ. ഇത്ര കണ്ടതിൽ ഇതൊരെണ്ണം ഡിഫറെന്റ് ആയിട്ട് തോന്നി. അതുപോലെ ഇതിന്റെ ക്ലോത്തും ഡിഫറെന്റ് ആണ്. ജീൻസിന്റെ തുണിയൊക്കെ ഇല്ലേ, ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത്. കണ്ടോ, ജീൻസിൻ്റെ ഒക്കെ ടോപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതേപോലത്തെ മെറ്റീരിയൽ ആണ്. അതുപോലെ ഇതിൻ്റെ അടിയിലത്തെ വർക്ക് നോക്കുകയാണെങ്കിൽ സ്ലിട്ടാണ് കേട്ടോ വരുന്നത്. അടിയിൽ ഇതേപോലെ ഫുൾ മെഷീൻ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. കോർണർ ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിനാണ്. അതുപോലെ ഇതിൻ്റെ എൻ പോർഷനിൽ ബാക്ക് സൈഡിലും ഇതുപോലെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൈപ്പിംഗ് പോലെ, പൈപ്പിംഗ് എന്നല്ല പറയുക, ഒരു വേറൊരു തുണി വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ മേടിച്ച സൈസ് ഡബിൾ XL കേട്ടോ. ഇതിലും ഇതുപോലെ ടാഗ് വന്നിട്ടുണ്ട്, പ്രേം കുർത്തീസ്. അപ്പോൾ ഈ പ്രേം കുർത്തീസ്, അപ്പോൾ ഇവരുടെ ടാഗിൽ തന്നെ ഓരോ പ്രത്യേകത എഴുതി വെച്ചെടുത്താ, ദ കിങ് ഓഫ് കുർത്തീസ് കണ്ടോ ടാഗിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഫോയിൽ പ്രിൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ അവരോട് എടുത്ത് ചോദിച്ചു, എന്ന് വെച്ചാൽ ഈ ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇതിന് മുന്നും ഞാൻ പ്രേം കുർത്തീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് അവരുടെ ഷോപ്പിൽ പോയിട്ട് അവരെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി 4th വീഡിയോ ആണെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. സ്ഥിരമായിട്ട് കാണുന്നവരുടെ കാര്യമല്ല. അപ്പോൾ ഇത് 4th വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഡയറക്റ്റ് അവിടെ പോയിട്ട് എല്ലാം കണ്ടറിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടാണ് ഈ ഒരു ഫോയിൽ പ്രിൻറ്റ് പോവോ എന്നുള്ളത് ഒരു സംശയം. കാരണം ഈ ഗോൾഡിൻ്റെ വർക്കൊക്കെ ആകുമ്പോൾ, പ്രിൻറ്റൊക്കെ ആകുമ്പോൾ എന്തായാലും പോകുന്നത് നമുക്ക് ഒരു മനസ്സിലെല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഞാനതുകൊണ്ട് അങ്ങനത്തെ വർക്കുകളൊന്നും കൂടുതൽ ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയണത് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഇത് ഫോയിൽ പ്രിൻറ്റ് വർക്കാണ് അവർ ചെയ്യുന്നത്. ആ ഒരു പെയിൻറ്റ് അത്രയും നല്ല വർക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്താൽ പൂവില്ല പ്രിൻറ്റ്, അത്രയും ഗ്യാരൻറ്റി അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കുർത്ത പിക്ക് ചെയ്തത് അവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ ഇത് ബ്ലാക്കിൽ ഇതുപോലെ തന്നെ ഒരു ഗോൾഡിൻ്റെയും പിങ്കിൻ്റെയും പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ഫോയിൽ പ്രിൻറ്റ് വർക്ക് വന്നിട്ടുണ്ട്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട്. എന്താ നടുക്കിലൊരു കട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്താ അപ്പോൾ ഇതാണ്, ഇതും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാണിച്ചാലും ഇതിൽ വേറൊരു പ്രത്യേകത ഉള്ള ഒരു മെറ്റീരിയൽ കണ്ടു, ഒരു ഗ്രീൻ കളർ. ആ വീഡിയോ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കൂ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ. പിന്നെ ഇത് ഇതിപ്പോൾ ഞാൻ വേറെ ആൾക്ക് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല കംഫർട്ടബിളാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഇത്രയൊക്കെ കുർത്തീസ് കാണിച്ചു കേട്ടോ, അതുപോലെ 20 എണ്ണമൊക്കെ മേടിക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോൻ്റെ ഉപകാരം? വീഡിയോൻ്റെ ഉപകാരം എന്ന് പറയാനായിട്ട്, നമ്മൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുവരെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് 20 കുർത്തീസ് ഒന്ന് ജസ്റ്റ് മേടിച്ച് നോക്ക്. കാരണം ക്വാളിറ്റി എന്തായാലും നല്ലതാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മേടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ 500 രൂപ എന്ന് പറയുന്നത് 500-ൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കുർത്തീസാണെന്ന് പറയുന്നത്. നമുക്കതൊരു 700-800 rupees കൊടുത്താലും ഓരോരോ കുർത്തിക്ക് കൊടുത്താലും നമുക്ക് ലാഭം തന്നെ. ഓരോ കുർത്തിക്ക് വെച്ച് 200-300 രൂപ വെച്ചിട്ട് നമുക്ക് ലാഭം കിട്ടണം. കാരണം ഇതിൽ ഷിപ്പിംഗ് ചാർജ് ഒന്നും പോകണില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമുക്ക് നമ്മുടെ തുണിയുടെ വില മാത്രമല്ല നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് 20 എണ്ണം ഒന്ന് സാമ്പിളിന് വേണ്ടിയിട്ട് മേടിച്ച് നോക്ക്. ഞാൻ സ്ക്രീനിൽ നമ്പർ ഇടുന്നുണ്ട്, സംസാരിച്ച് നോക്ക്. പ്രേം കുർത്തീസാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. അങ്ങോട്ടെ പേര് പ്രേം എന്നാണ് കേട്ടോ. പിന്നെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നേരിട്ട് പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഇപ്പം നേരിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരെണ്ണമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഓൺലൈൻ ആണെങ്കിൽ മാത്രമാണ് 20 പീസെങ്കിലും ഒരു മിനിമം പറയണത് കേട്ടോ. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.